ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ എൽഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയിട്ട് ഒരു മാസത്തിലധികമായി എന്നിട്ടും പുതിയ പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ തിരഞ്ഞെടുക്കാനായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും 2020യുടെയും നേതൃത്വത്തിൽ ഇന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ് വാർത്തയിലേക്ക് ഇവിടെ കഴിഞ്ഞ മാസം 20ാം തീയതിയാണ് നിങ്ങൾ 12 മെമ്പർമാർ 21ൽ 12 മെമ്പർമാർ അന്നുള്ള ഭരണകക്ഷിയുടെ മേൽ അവിശ്വാസം പാസാക്കി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്ന് ഓഫീസറായി വന്നിരുന്ന ആ ഉദ്യോഗസ്ഥ അവർ രണ്ടാം ദിവസം തന്നെ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു എന്നാണ് അങ്ങനെയെങ്കിൽ ഒരു 22 23ാം തീയതി ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ കടലാസ് എത്തി കാണും അവരെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല വൈസ് പ്രസിഡന്റും ഇല്ല സാധാരണ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാറിയാൽ വൈസ് പ്രസിഡന്റ് ഉണ്ടാവും ഇവിടെ അതുമില്ല അതിനു പകരം നിയമത്തിൽ പറഞ്ഞ പോലെ ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കും തൽക്കാലം ഈ ഭരണം നടത്തുക ഇതൊരിക്കലും അഭികാമ്യമല്ല എന്ന് മാത്രമല്ല നിയമത്തിന് വിരുദ്ധമാണ് ചെല്ലാനം പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നമ്മൾ അധികാരത്തിൽ നിന്നിറക്കി അന്നു മുതൽ ഇന്ന് വരെ ഈ പഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി നേരിടുകയാണ് പല കാര്യങ്ങൾക്കും കൃത്യമായ തീരുമാനമെടുക്കാനും പല ബില്ലുകൾ സൈൻ ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഉത്തരവാദിത്തപരമായ പല തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതൊന്നും നടപ്പാക്കാൻ കഴിയാതെ ഈ ഒരു പ്രതിസന്ധിയിലാണ് ഇന്ന് ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം മെട്രോ സിറ്റിയുടെ തെക്കേയറ്റമായ ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് ഈ കൊച്ചി സിറ്റിയുടെ ഭാഗമായി ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് വികസന മുന്നേറ്റത്തിന് പേരുകേട്ടതാണ് കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ എന്റെ സഹപ്രവർത്തകർക്കും എന്നെ കേൾക്കുന്ന നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഈ പ്രതിസന്ധിയെ തന്നെ വെച്ചു നീട്ടിക്കൊണ്ട് പോവുക അത് എന്ത് ദുരുദ്ദേശമാണെന്നും അവരെന്തോ കള്ളക്കളി ഉണ്ടെന്നുള്ള കാര്യം പറയാതെ പറയുക ചെല്ലാനം പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം 2020യുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ കൊണ്ടുവരികയും വളരെ ശക്തമായി പാസാക്കിയ അവിശ്വാസ പ്രമേയം പാസായതിനു ശേഷം ഏകദേശം ഒരു മാസം പിന്നിടുമ്പോഴും തുടർ നടപടികൾ ഒന്നും ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ പഞ്ചായത്തിലെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ ഇത് ചെല്ലാനത്തെ ജനങ്ങളോട് കാണിക്കുന്ന നീതികേടാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ 2020യുടെയും കോൺഗ്രസിന്റെയും കർമ്മധീരായ സഹപ്രവർത്തകരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സമരം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിക്കെതിരെയാണ് ഇന്ന് ചെല്ലാനത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒരു സമരവുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിന് എന്നും ചെല്ലാനത്തെ ജനങ്ങളുടെ ആശയക്കും അഭിലാഷത്തിനും ഇണങ്ങുന്ന രീതിയിലാണ് വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിക്കൊണ്ട് വെറും ന്യൂനപക്ഷ അംഗങ്ങളുടെ മാത്രം ബലത്തിൽ അധികാരത്തിലേറിയ ചെല്ലാനം പഞ്ചായത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ചെല്ലാനത്ത് ഭൂരിപക്ഷം വരുന്ന 2020യുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ചെല്ലാനത്ത് കെട്ടിക്കെട്ടിച്ചത് കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി ചെല്ലാനത്ത് നിന്നും റെഡ് ജൻ റബലോ